ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണ്, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ചായയുടെ കാൽച്ചായ കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചായയുടെ അടി ഉണ്ടാക്കുമ്പോൾ ആലോചിച്ചൊരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ചാടി കയറിയിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ നമ്മളെ രാവിലത്തെ എന്താണ് ചായക്ക് അടി നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൂൽപുട്ട് എന്താണ് ഇന്ന് എന്തുണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, നൂൽപുട്ട് മുട്ടക്കറി എന്തായാലും പറയുന്നത്. അപ്പോൾ എന്താണ് എപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അത്രയും ഇഷ്ടമാണ് നൂൽപുട്ട്. അപ്പോൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയല്ല, ഞാനിവിടെ എന്താണ് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു സ്റ്റുവാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചു, ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു. കറി ആദ്യമായാൽ അതൊരു എളുപ്പമാണല്ലോ, കറി ആദ്യമായാൽ പിന്നെ കടി ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, എന്താ പറയുക, പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ തക്കാളിയും ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും എണ്ണയിലൊന്ന് വഴറ്റിയിട്ടോ, കടുക് വറുത്തിട്ട് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മുടെ വേവിച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് എന്തൊക്കെ കൈ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതാണ് ഇസ്റ്റു. അപ്പോൾ നൂൽപുട്ട് ഇസ്റ്റു കേട്ടോ ഒന്ന്. അപ്പോൾ പിന്നെ ഇക്ക ഇന്നലെ വരുമ്പോൾ അങ്ങനെ മൂന്ന് പാഷൻ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല പുളിയുണ്ട്. എന്താണ് ഞാൻ രണ്ട് ദിവസം രണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് പഴുത്താൽ അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് അതിന് മോൾ ഭാഗം മുറിച്ചിട്ട് പഞ്ചസാര ഇട്ട് ഇങ്ങനെ കുത്തി കുത്തിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ എന്നിട്ട് ഞാൻ കുറച്ച് മീന് കായം കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ എന്താണ് മാങ്ങയും പിന്നെ നെല്ലിക്കും ഉപ്പിലിട്ടതാണ്. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് മാങ്ങ ആദ്യം ഒന്ന് ഉപ്പിലിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇക്ക എന്താണ് പോയി വരുമ്പോൾ നെല്ലിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ എന്താണ് ഓരോ ഇങ്ങനെ കുത്തി കുത്തിയിട്ട് അയക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് കുറച്ചെടുത്തിട്ട് എന്താണ് അച്ചാറിടും വേണം. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത്. നെയ്ക്ക് അരി ഒന്ന് കഴുകിയിടുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എന്താണ് ചായയുടെ അടി അപ്പുറത്താവുമ്പോഴേക്കും ഞാൻ തീ കൂട്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെക്കാറുണ്ട് കേട്ടോ, നമ്മളെ ചോറിന് വേണ്ടിയിട്ടേ. അങ്ങനെ അരിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് അവിടെ കിടന്നിട്ട് തന്നെ ആയിക്കോളും. പിന്നെ അത് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കിയാൽ കൊടുക്കണ്ടല്ലോ, ഞാൻ അറിയാതെ പോയിട്ടൊന്ന് തൊട്ടു. ഇങ്ങനെ പല ഇങ്ങനെ അറിയാതെ അറിയാതെ തൊട്ടിട്ട് കുറേ കൈമ കൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ എന്താ അത് വേറൊരു കൈക്കത്തുണി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇനി ചായ വെക്കാനേ ഉള്ളൂ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ പൊടിയായിട്ടൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അടുത്തായിട്ട്. അപ്പോൾ പാത്രങ്ങൾ കൊണ്ട് കഴുകിയാൽ നമ്മളെ പകുതി പണിയുണ്ട് കഴിയും. അപ്പോൾ അത് കഴുകട്ടെ കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ ഉമ്മ കുറച്ച് പയർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് എന്താണ് തൂമിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും തൂലിയളയാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ വെല്ലുള്ളി ഉണ്ടല്ലോ, അത് കടുകിട്ട് വറുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക പയർ, അങ്ങനെ വേവിക്കുക കേട്ടോ. ഇവിടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ എടുക്കണുണ്ട്. എന്താണ് ഇവിടെ വന്നിട്ടാണ് ഞാൻ കണ്ടിരിക്കണ ഉമ്മ ഉണ്ടാക്കണ. അപ്പോൾ അത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂട്ടിയിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് മാത്രം എന്താണ് സവാളക്ക് പകരം അത് മാത്രം കൂട്ടിയിട്ടുണ്ടാക്കും. വെളുത്തുള്ളി അങ്ങനെ കൂട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ടാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ, വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ട്. പിന്നെ എന്താണ് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് കടുകിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കടുക് നന്നായിട്ട് പൊട്ടി വന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി അല്ല ഇഞ്ചി അല്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയറിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല, നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടതാണ് കഴുകിയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങി വന്നിട്ട് അത് ആവി കടന്നിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നൂൽപുട്ട് നല്ല സ്റ്റിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചായ നല്ല ചൂടായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് കഴിക്കുകയാണ്, അല്ല കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ പയറുപ്പേരി അവിടെ കിടന്നാവും ചെയ്യും. പിന്നെ പയറുപ്പേരി ഞാൻ
ആദ്യമൊക്കെ വേവിച്ചിട്ട് പിന്നെ തോമിക്കുക ചെയ്യൽ. ഇപ്പം ഞാനെങ്ങനെ കേട്ടോ ചെയ്യുക, പെട്ടെന്ന് പണി കഴിയും, ഉപ്പേരിയുടെ പണി വേഗം കഴിയും, അപ്പോൾ അതൊരു എളുപ്പപ്പണി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്താണ് നമ്മുടെ തലക്കറി വെക്കാനുണ്ട് മീനിൻ്റെ. അപ്പോൾ ആ ഒരു തലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് തോലി കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമ്മുടെ എന്താണ് പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടിയിൽ പിടിക്കണ്ടോ വെച്ചിട്ട്. അപ്പോൾ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ. അപ്പോൾ നല്ല വണ്ണമൊന്ന് വെളിച്ചെണ്ണ ചൂടായാൽ ലോ ഫ്ലെയിമിനിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെരിഞ്ചീരകം ഉലുവം പെട്ടെന്ന് കരിഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് ഉലുവ ഒന്ന് പൊട്ടിയാൽ അതിൽക്ക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പെരിഞ്ചീരകം പറഞ്ഞാൽ വലിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കുമല്ലോ, ആ ഒരു ജീരകം കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എന്താണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. പിന്നെ എന്താ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു കലയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ അത്യാവശ്യം എന്താണ് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽക്ക് ഞാൻ നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്, നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാട്ടോ, അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്, ഒന്നേ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ചെറുതായിട്ടായിരുന്നതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പിന്നെ എന്താണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടി പിടിക്കുമോ എന്തോ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സാധാ പുളിങ്ങ ഉണ്ടല്ലോ അത്. ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ കുറച്ച് എന്താണ് പുളിങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഞാനതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് പൊടികളിടുമ്പോൾ അടി പൊടിക്ക് വെച്ചിട്ട് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളെ പുളിയുടെ വെള്ളം. പുളി തിരുമ്മി പിഴിഞ്ഞ് പുളിങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ് എരിവില്ല എന്നുണ്ടെങ്കിൽ എന്താണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഞാനിവിടെ ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനിനി മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നല്ല എരിവാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എന്താണ് ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വെക്കണം മീൻകറിയൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇവിടെ ഞാനതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അത് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് കുറുകി വരണം. ആ ഒരു ടൈമിൽ നമുക്ക് തലയിട്ട് കൊടുക്കുക കേട്ടോ. കുടുതയുടെ തലയാണ് കേട്ടോ. ചൂര എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ കുടുതാന്ന് പറയുക, ചൂര എന്നൊക്കെ ചിലടുത്ത് പറയും. നിങ്ങൾ തലക്കറി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ എന്ത് വലിയ മീനിൻ്റെ തലക്കറി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അപ്പോൾ ആ ഒരു തലയും പിന്നെ വാലും രണ്ട് മൂന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തലക്കറി കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അപ്പോൾ മീനിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മീൻ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, എന്നാലാണ് മെല്ലെ നമ്മുടെ മീനേ വേവുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. ഇങ്ങനെ ആവണം കേട്ടോ കറി. എന്നാൽ വെള്ളം പോലെ ആയൊരു രസം ഉണ്ടാവില്ല. ഇതേപോലെ തിക്കായിട്ട് വരികയാണെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതി, കറി കൂടുതലുള്ള ആവശ്യമില്ല, കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനൊന്ന് ഉള്ളി തൂമിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് അങ്ങനെ ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് നേരെ നമ്മുടെ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ.
ഉള്ളി തൂമ്പിച്ചാലും ഒന്നുകൂടെ ടേസ്റ്റാണ് മീൻ കറി. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് മൂത്തിട്ട് നേരെ നമ്മൾ കറി കുഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുക്കാനൊക്കെ ഉള്ളത്, അല്ല മീൻ പൊരിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ഊറ്റിയെടുക്കുക കേട്ടോ. അത് വലിയ കലായതുകൊണ്ട് ഇക്ക് വാർക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാനിത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വീതനൊക്കെ ഞാനൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടിച്ചുവരി തുടക്കാണ്ട് അപ്പോൾ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കർട്ടനൊക്കെ ഒന്ന് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിടണം കുറച്ച് നേരത്തിന്. അത് കഴിഞ്ഞ് പിന്നെ അടിച്ചുവരി തുടക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണ നേരത്തുമ്പോൾ എന്താണ് തലേ ദിവസം കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടായിരുന്നു, അതൊന്ന് കുക്കറിലിടാൻ പറഞ്ഞു കേട്ടോ. സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരത്തിന്. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. സുഗിയൻ്റെ റെസിപ്പി എടുക്കാൻ മറന്നു കേട്ടോ. ആ ഉമ്മ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ഉണ്ടാക്കണ തിരക്കിൽ ഞാൻ മറന്നു എന്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു ദിവസം അല്ല, നമ്മൾ ചാനലിൽ ഞാനൊരു സുഗിയൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അതുപോലെ അല്ല ഇത്, ഇത് സിമ്പിളായിട്ട് എന്താണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സുഗിയനാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വത്തളാണ്. വത്തളും പിന്നെ മത്തിയുണ്ട് കേട്ടോ. വത്തള ഞാൻ പൊരിക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവം ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ എന്താ ചേർക്കണമെന്ന്. അപ്പോൾ ഇതാ പിന്നെ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തലക്കറിയും പയറുപ്പേരിയും പിന്നെ വത്തള് പൊരിച്ചതും മത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇൻഷാല്ലാ എന്താണ് ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തടിയായിട്ടുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി കുറച്ച് നേരം കടന്ന് പിന്നെ അസ്രനസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചത് കേട്ടോ. അപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഓർമ്മ വന്ന്. സുഖിയും കഴിക്കുമ്പോഴൊന്നും ഓർമ്മയല്ല വീഡിയോ എടുക്കണേൻ്റെ. അപ്പോൾ അത് കഴിച്ചിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ഫുഡ് കഴിക്കലില്ല കേട്ടോ. ഞാൻ ഇതേപോലെ എന്താണ് ഗോതമ്പ് ദോശ കഴിക്കൽ. അപ്പോൾ അതിനുള്ള ദോശ ചൂടാണ് കേട്ടോ. അപ്പോൾ രാത്രി കഴിക്കൂല, ഒരു 6:30 അല്ലെങ്കിൽ 6 മണി ആ ഒരു ടൈമിലാണ് കഴിക്കൽ. പിന്നെ രാത്രി ഒന്നും കഴിക്കൂല, വെള്ളം കുടിക്കലാണ് കേട്ടോ. അപ്പോൾ എന്താണ് 2 ദോശ കേട്ടോ കഴിക്കുള്ളൂ. എന്താണ് ഓവറായിട്ട് കഴിക്കുന്നില്ല, 2 ദോശ കഴിക്കുള്ളൂ. പിന്നെ അത് നമ്മൾ 6 മണി 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ കൊടുക്കാറായിട്ടുണ്ട്, അതിൻ്റെ മുന്നേ കഴിക്കണം. പിന്നെ നമ്മൾ തലക്കറിയും കൂട്ടിയിട്ടാണ് കഴിക്കണേ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എന്താണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ഷാഹിന സൈനിങ് ഓഫ്. ബൈ ബൈ.